അല്ലേട്ടെ അപ്പച്ചൻ എന്നാ പറ്റി? അപ്പച്ചൻ എന്നാ പറ്റാൻ? ഞാനിപ്പോ ആശുപത്രിയിൽ നിന്ന് വന്നേയുള്ളൂ. കട്ടൻ കാപ്പിയും കുടിച്ച് നല്ല കുട്ടപ്പനായിട്ട് മൂപ്പൻ അവിടെ ഇരിപ്പുണ്ട്. ഇനി നിങ്ങൾ എല്ലാവരും കൂടെ പറഞ്ഞു പറഞ്ഞ് കൂടുതലൊന്നും പറ്റിക്കാതിരുന്നാ മതി. സത്യത്തിൽ അപ്പച്ചൻ എന്നാ പറ്റിയേ? ഞാൻ ആ കിടപ്പ് കണ്ടപ്പം പേടിച്ചു പോയി കേട്ടോ. അത് ചെറുതായിട്ടൊന്ന് ബോധം പോയതാ. ഈ ഇടയ്ക്ക് അത്ര പോകാൻ മാത്രമുള്ള ബോധമൊന്നും അപ്പച്ചൻ ഇല്ലായിരുന്നു. ഏതായാലും ആംബുലൻസ് കയറ്റി കിടത്തി കുറേ അങ്ങ് പോയി കഴിഞ്ഞപ്പം ഒരു അര ബോധത്തിൽ പുള്ളി ഏറ്റ് ചോദിക്കുക, നിങ്ങളെല്ലാവരും കൂടെ എന്നെ പേടിപ്പിച്ച് കൊല്ലാൻ നോക്കിയല്ലേടാ. ആ വണ്ടിയിലുണ്ടായിരുന്ന വെളുമ്പന്മാർക്ക് മലയാളം അറിയാൻ മല്ലാത്തത് എൻ്റെ ഭാഗ്യം. അല്ലെ, അവർ പോണ വഴിക്ക് തന്നെ എന്നെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചേനെ. ആശുപത്രി കൊണ്ടയാക്കി ബോധം തെളിഞ്ഞപ്പം എൻ്റെ അപ്പച്ച ആ പാർട്ടി ഘോഷിച്ചാ ബർത്ത്ഡേ ഘോഷിച്ചാന്ന് പറഞ്ഞാൽ പുള്ളി ഉണ്ടോ സമ്മതിക്കുന്നുള്ളൂ. പിന്നെ ഒരു വിധത്തിൽ സമ്മതിപ്പിച്ച് ഞാൻ അവിടെ കിടത്തിയിട്ടുണ്ട്. എന്നിട്ട് ഡോക്ടർ എന്നാ പറഞ്ഞു? ഓ, ഡോക്ടർ പറഞ്ഞു, ജോർജെ ഞാൻ നോക്കിയിട്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഏതായാലും കൊണ്ടുവന്നല്ലേ, പ്രായം ഇത്രയൊക്കെ ആയില്ലേ, നമുക്ക് എല്ലാം ഒന്ന് ചെക്കപ്പ് ചെയ്തിട്ട് വിട്ടേക്കാന്ന് പറഞ്ഞു. അത് കാരണം അവിടെ കിടത്തേക്കുക. ഡോക്ടർമാർക്ക് അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. ഈ കൃത്യസമയത്ത് ആ ജോമോനും ഇന്നിങ്ങ് വരും. ഓ, ജോമോൻ വരുന്നുണ്ടോ? അല്ല, ആരേ ഈ ജോമോൻ? ആരാന്നോർത്തണ്ടാ ചോദിച്ചേ. എടാ, എൻ്റെ ചേച്ചിയുടെ മകൻ, എൻ്റെ നെപ്യൂ. അവനിവിടെ NJIT കോളേജിൽ ഏതാണ്ട് കോഴ്സിന് ചേരാൻ പോവുക. രണ്ടാഴ്ച കഴിയുമ്പോൾ ക്ലാസ് തുടങ്ങും. അതുകൊണ്ട് ഒന്ന് രണ്ടാഴ്ച അവനിവിടെ കാണും. അതുകൊണ്ട് നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. രാവിലെ തന്നെ അപ്പച്ചൻ ഇച്ചിരി ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് ആശുപത്രി കൊടുക്കണം. അതിന് ഹോസ്പിറ്റലിൽ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുമല്ലോ. എടാ, അതൊന്നും കഴിച്ചാൽ വായിക്ക് രുചിയില്ലെന്ന് പറഞ്ഞ് പുള്ളി കഴിക്കുകയില്ല. ആ പിന്നെ പോകുമ്പളേ ആ അപ്പച്ചൻ്റെ മുറുക്കാനും കൂടെ ഒന്നും കൊണ്ടുപോകാൻ മറക്കരുത്. ബോധം വന്നപ്പോൾ ആദ്യം ചോദിച്ച എന്നാന്നറിയാവോ? പിള്ളേരെയും കിള്ളേരെയും ഒന്നും അല്ല, എൻ്റെ മുറുക്കാൻ എന്തിയടാ എന്ന്. ഇനി അതിനു വേണ്ടി ചാകട്ടാ, കൊണ്ടുപോകും. എവിടുന്നോ ഒച്ച? പെരയ്ക്ക് മുകളിൽ കിട്ടി ഇനി വല്ല മരപ്പട്ടി ഓടണുണ്ടോ? അയ്യോ, അപ്പം പിള്ളേർ സ്കൂളിൽ പോയില്ലേ? മതിയടാ മതിയടാ, ഇന്നീ ആ ട്രങ്ക് എന്താ പെട്ടി ഒക്കെ ഇട്. എങ്ങനെ ഉണ്ടായിരുന്നത് യാത്രയൊക്കെ? എടാ, നീ വെറുതെ ഇട്ട് തിരിക്കാതെ അതിന്റെ മൊനി ഒടിഞ്ഞു പോവും. ജോബാനെ, ഈ സാധനമൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ഇപ്പൊ നീ തൽക്കാലം അപ്പച്ചന്റെ മുറിയിലും കിടന്നു. പിന്നെ രണ്ടാഴ്ച ഞാൻ നിനക്ക് താമസിക്കാൻ ഒരു വീട് കണ്ടുപിടിച്ച് തരാം. ആട്ടെ, ഇപ്പൊ നീ എന്നാ പഠിക്കാനാ ഇപ്പൊ വന്നേക്കണേ? Right now I'm undeclared. Undeclared? I'm undecided. ഇവിടെ വരുമ്പോഴത്തേക്ക് you know, you get 3-4 years to decide what you want to do, you know. അപ്പൊ ഇതുവരെ ഒന്നും തീരുമാനിച്ചില്ല. രണ്ടു മൂന്ന് വർഷത്തിനകം തീരുമാനിക്കും അല്ലേ? ഉഴപ്പരുത്. ആ ഡാഡിയും മമ്മിയും വിഷമിക്കും. അല്ല, ഇതെന്നാ ഈ മൈക്ക് സെറ്റ് വാടകയ്ക്ക് കൊടുക്കുന്ന പരിപാടി വല്ലതും ഉണ്ടോ? This right here is my DJ stuff. You know, I do part-time DJing. DJ? Yeah. You know, DJ, loud music, ever. ഓ, പാർട്ടിക്ക് പോകുമ്പോൾ സൗണ്ട്? ആ, അത് ശരി. ഞാൻ ഓർത്ത് നിനക്ക് ഇത് പഠിക്കാനുള്ള ഏതാണ്ടാന്ന്. ആ be a DJ. Can you teach me? Yeah, I could teach you, but you got to know what you're doing, you know? You got to have some skills for that. I got skills. Anyway, yo, what do you go by as? Like DJ Joe Chetton or like what do you go by? Nah, I go by my initials, man. DJ KJ. Oh, trendy, trendy. Trendy, trendy. Joe Chetton, ee DJ ka padikan etra samay eduthu? Yo, yo, yo. Don't call me Joe Chetton, man. Call me KJ, man. Okay, KJ. സത്യം പറഞ്ഞാൽ ഞാൻ പണ്ട് തൊട്ടേ ഈ ടേപ്പിങ്ങും മിക്സിങ്ങും ഒക്കെ അറിയാം. ഞാൻ പണ്ട് ഒരു കാസറ്റയുടെ ജോലി ചെയ്തപ്പം മോഹൻലാലിൻ്റെ ഹിറ്റ്സ് സോങ്ങുകളെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു ടേപ്പ് ഉണ്ടാക്കി. എന്നാ ഹിറ്റായിരുന്നെന്നറിയാവോ?
നാട്ടിലെ ചേച്ചിമാരെല്ലാം എൻ്റെ നിന്ന് മിക്സ് ടേപ്പ് മേടിച്ചുകൊണ്ടിരുന്നത്. Yeah, but see, you know, Malu songs, man, it's all sad and slow. I only remix Hindi and Tamil. Yo, did you know he writes his own poetry? Oh yeah? Yeah, he's got his own, like a big file. And I'm not told all of me chatting or that. Oh no. Yeah. See, poetry's good. All the great rappers are poets. Pac was a poet. Yeah? BD rapping is poet too. Who? You don't know BD? Ah, me BD again. I still go to Apathina and Apathina Korpaunilla. But Chata Yanabane, aren't you? ചേട്ടാ എന്നതിന് അപ്പച്ചനെ മുറുക്കാൻ കൊടുത്തു വിട്ടെ. അപ്പച്ചൻ അവിടെ മുറുക്കി തുപ്പിക്കൊണ്ടിരിക്കുക. ഡോക്ടറെ കൊടുത്ത് അപ്പച്ചൻ ചോര ഛർദ്ദിക്ക് വന്നു. ഡോക്ടർ അവിടെ കിടന്ന് കോടിരട്ട് എന്നൊക്കെ വിളിച്ചു പോയി. ഞാൻ പിന്നെ ഡോക്ടറിൻ്റെ ഒക്കെ അവസാനം അത് മുറുക്കാനാന്ന് പറഞ്ഞ്. ഡോക്ടർ എന്നെ തെറിവിളിച്ചില്ലെന്നേ ഉള്ളൂ, അറിയാമോ? ഹലോ. ഹലോ. ഓ, അപ്പച്ചനായിരുന്നോ? ഈ ഹലോ എന്തിനാ ഇത്രയും നീട്ടണേ? കൊച്ചുഞ്ഞെ, ആ പണിക്കാരൻ ചെറുക്കൻ അങ്ങ് എത്തിയോ? അവനിൽ കഞ്ഞിയും ചമ്മന്തി ആയിട്ട് ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. പിന്നെ ചമ്മന്തി അരക്കുമ്പോഴേ ഇച്ചിരി ഉള്ളിയും ഉപ്പും ഒക്കെ വെച്ച് അരക്കാൻ അവളോട് പറയണം. ആ, കൊടുത്തു വിടാം, കൊടുത്തു വിടാം. അത് അവളോട് എന്തിനാ പറയണേ? ചമ്മന്തി അരക്കണേ ഞാനല്ലേ. ആ ശരി, ചമ്മന്തി ആയിട്ട് കഞ്ഞിയും കണ്ടി അല്ലേ. യോ കെജ, ഇസ് കെജ ഹോം? നോ, ദിസ് ഈസ് മൈ ഹോം. കെജ, യോ ഡോഗ്സ്! അതിന് സമയകാല ബോധമൊന്നും ഇല്ലാതെ വരാൻ അപ്പച്ചൻ അങ്ങ് ഇന്ത്യയിലെ ഹോസ്പിറ്റലൊന്നും അല്ലല്ലോ. ഇവിടെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലില്ലേ? പിന്നെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവനും ഞാനും കഷ്ടപ്പെടുന്നത് വല്ലവരും അറിയുന്നുണ്ടോ? ഇന്ന് ജോലി കഴിഞ്ഞ് ഞാൻ നേരെ അടുക്കളയിലോട്ട് കയറിയതാ. ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം അങ്ങോട്ട് കഴിഞ്ഞ് പാത്രം കഴുകുമ്പോഴത്തേക്ക് നണ്ടണ വന്നേക്കുന്നു ലഞ്ചിന്റെ ഓർഡർ. നീ അനുഭവിക്കേ, നിനക്കൊന്നും ഞാൻ പറഞ്ഞാൽ വലിയ വിലയൊന്നും ഇല്ലല്ലോ. ഈ വയസ്സാം കാലത്ത് സർപ്രൈസ് പാർട്ടി ഒന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞല്ലേ. അതെങ്ങനെയാ ജോലിയിൽ വിറവനിക്കാ എന്ത് പറഞ്ഞാലും അതുപോലെ കേൾക്കാൻ നോക്കിയിരിക്കുമല്ലേ. ഇത് നിന്റെ മാത്രം കുഴപ്പമല്ല, ഇവിടെ വന്നു കൂടിയേക്കണ ഒരുമാതിരി പെണ്ണങ്ങളുടെ എല്ലാവരുടെ ഒരു ഒരു രീതിയാണ് അത്. പറഞ്ഞു തീർന്നില്ല, ഞാൻ പറഞ്ഞില്ലേ അപ്പച്ചന് ഒരേ അസുഖം ഇല്ലെന്ന്? മൂപ്പന് 100 ആയുസാ. ഹലോ കൊച്ചുഞ്ഞെ, ആ വേലക്കാരൻ ചെറുക്കൻ എന്ത് ചെയ്യടാ? അവിടെ അവൻ ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ അവൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്, ഇവിടെയും കുറെ പണികളൊക്കെ ഉണ്ട്. അവനിവിടെ വെറുതെ ആയിരിക്കുമല്ല, നല്ല ഒന്നാമതായിട്ട് അധ്വാനിക്കുക. See a hot girl walking by, You gotta say, what's good, mommy? What's good, mommy? Oh, she's on my knees. Yo, man, you saw a game last night? Kobe was killing them, man. Get out of here. LeBron's so much better, man. Nah, LeBron. LeBron, man. What is up, doggies? Huh? Doggies? What do you mean, doggies? Take the bass line out. Popping corners, popping.
How was that? That was hot, bro. Yo, you did your thing, kid. Thanks a lot, man. Thank you. Who's next? Who's next? നിഗ്രഹ ചേട്ടൻ്റെ ഒരു റാപ്പ്. നോ മീനോ റാപ്പ്. നോ ചേട്ടൻ ചേട്ടൻ തന്നെത്താനെ ഇരുന്ന് എപ്പോഴും പാടുന്ന ഞാൻ കേൾക്കാറുണ്ടല്ലോ. ഒരു പാട്ട്. Come on, dog. Greg dog. No dog, no dog. No, മീനോ dog. ഡാഡി ഗ്രഗർ ചേട്ടൻ റാപ്പ് ചെയ്യണം കാണണമെങ്കിൽ വേഗം വാ. ആ അവനും തുടങ്ങി റേപ്പ് ചെയ്യാൻ. ഇനി അതിൻ്റെ ഒരു കുറവുള്ളൂ. ആ ജോമോൻ ഇച്ചിരി കൂടുന്നുണ്ട്. ഉള്ള നേരത്തെ ഇതിനൊക്കെ പറഞ്ഞിട്ടില്ല ആ പ്രശ്നമാവും. ഇതൊന്നും കണ്ട് പഠിച്ചേക്കരുത് കേട്ടോ. ഡാഡി ഗ്രഗർ ചേട്ടൻ ഇപ്പൊ റാപ്പ് ചെയ്യും ബാ. പോക്കോടാ ഞാൻ വന്നേക്കാം. നീ ഇപ്പൊ അത് കണ്ടില്ലെന്ന് വേണ്ട. Go shorty, it's your birthday. We gonna party like it's your birthday. We gonna sip Bacardi like it's your birthday. And you know we don't care, it's your birthday. My floor, my shop, my crib, my bike, my jewel. Oh, go shorty, it's your birthday. We gonna party like it's your birthday. Yo, we gonna sip Bacardi like it's your birthday. And I don't care, it's your birthday. Listen, you can find me in the club. Stop. Listen, stick to your Malayalam kavi though or whatever, you know, and just stop. Just cut it out, please. Let's get out of here, huh? Let's get out of here. Yeah, let's get out of here, bro. Oh, man. It's ridiculous. Please. Come on, bro. See you later, Unks. വല്ല കാര്യമുണ്ടാകും ഉമ്മാരുടെ കൂടെ തുള്ളേണ്ടത്. നീ അല്ലാതെ ഈ പിള്ളേരുടെ കൂടെ തുള്ളാൻ നടക്കുവോ? പോട്ടറാ, ഇവന്മാർക്ക് നിന്റെ കഴിവല്ലോ ഉണ്ടോ? നിനക്ക് നല്ല ഒന്നാമതായിട്ട് മലയാളത്തിൽ കവിതകൾ എഴുതാനറിയാം. ഇവന്മാർക്ക് മലയാളം എന്നും തനിച്ച് നന്നായിട്ടൊന്ന് പറയാൻ പറ്റുമോ? മലയാളം എന്നല്ലേ പറയണേ. അത് പോട്ടെ, ഈ പാൻറ്റും താത്തിയിട്ട് അണ്ടർവെയറും കാണിച്ച് നടന്ന ഇവനൊക്കെ സായിപ്പാവുന്നാണ് ഓർക്കണേ. ഒരു ഡി ജെ, ഒരു കെ ജെയും. ഈ കെ ജെ എന്ന് പറഞ്ഞാൽ എന്നാ നിനക്കറിയാവോ? കുറുക്കമ്പറമ്പിൽ ജോമോൻ. എൻ്റെ അളിയൻ്റെ വീട്ടുപേരാ കുറുക്കമ്പറമ്പിൽ. അത് പോട്ടെ, നമുക്കേ അപ്പച്ചനെ കൂട്ടാൻ പോണെന്ന്. നിന്നെ രണ്ടു മൂന്ന് ദിവസമായിട്ട് അപ്പച്ചൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നീ വാ, വിഷമിക്കണ്ട, നമുക്ക് നേരെയാകാം. നമുക്ക് അപ്പച്ചൻ്റെ അടുത്ത് പോ. പാടാ. It's getting hot in here. It's getting hot in here. Gregory, ഇതെന്താണ് അതിന്റെ പാട്ടിനും വിക്കാണോ? ചേട്ടാ, ഇത് വിക്കല്ല, ഇത് ഞാൻ റീമിക്സ് ചെയ്യുന്നതാണ്.